Welcome back to family. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇടയിലൊക്കെ കന്നഡ ഉണ്ടേ? ഞാൻ വേറെ കണ്ടോ ഇത് വെറൈറ്റി പതുക്കെ വെക്കി തലപ്പത്തി പിടിക്കരുത്. ജാനിയില് സംസാരിക്കും. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എത്ര തന്നെയുള്ളു ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയാണെന്ന് വേറെ ഒന്നുമില്ല. അയ്യാ നാളെ ഞങ്ങള് കൊറേ ദിവസമായി ഇപ്പൊ ഇതിങ്ങനെ മാറ്റി 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 വെച്ച് വരുന്നു. നാളെയാണ് നാളെയൊക്കെയാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തു ഇപ്പോഴും ഉറപ്പിക്കുകയാണ് അല്ലേ? നാളെയാണ് നമ്മളിപ്പോഴും വിചാരിക്കുകയാണ് എന്നല്ലേ? ഞാൻ തുടങ്ങണ്ട തുടങ്ങണ്ട. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇതാ ഇറങ്ങുകയാണെങ്കിൽ നേരെ വേറെ ഒന്നുമില്ല. ഇന്നത്തെ ഒരു കമന്റ് ഇവിടെ ഇന്നലെ ഒരുപാട് പേര് കുട്ടികളുടെ പേര് കമന്റ് ചെയ്തിരുന്നു അല്ലേ? അതെ 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 അതെ. പിന്നെ പക്ഷെ അമ്മയുടെ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് നന്നു, അത് ഞങ്ങൾ എല്ലാവർക്കും കൂടെ പറഞ്ഞ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ചക്കിയെന്ന് അപ്പൊ ആൺകുട്ടി ചക്ക ഓളൊക്കെ അതാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അതെ, അപ്പൊ എന്തായാലും പുള്ളി മല്ലു ഫാമിലി അടുത്ത് അതിൽ കുഞ്ഞു തൊടണ്ട. ഓക്കെ, ഇവിടുത്തെ സാധനം കൊടുക്കാൻ പറ്റില്ല, അതിങ്ങനെ കടത്തി കൊണ്ട് ഇരിക്കും ചെറിയുള്ള പോലെയാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ശരി എന്നാ ഇന്റെ ചിന്നു ചിന്നു വയ്ക്കുമ്പോ ആദ്യം ചെക്കണ്ട നിന്റെ മൂന്ന് മക്കളും എന്ന് പറയണം, എന്റെ ആദ്യത്തെ മകനെ ഏട്ടനാ പറയാ ചിന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം, വേറെ ഒന്നുമില്ല. ടൗണിൽ പോവാ, നമ്മളെ ബേബി ഷവറിനുള്ള കുറച്ച് ബലൂൺ അങ്ങനത്തെ കുറച്ച് സാധനം വാങ്ങാണ്ട് പിന്നെ നമ്മളെ വലിയ ഗംഭീരം ആക്കണില്ല, നമ്മള് മാത്രമേ ഉള്ളു വലിയ സെറ്റപ്പ് ആക്കുന്നത്. കാരണം ഇപ്പൊ ഒമ്പതാം പൊന്നു കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വെയ്യായുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് വലിയ നടത്തില്ല, നമ്മളിപ്പോ അത് നടത്താതെ ഇനി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച ചെറിയൊരു പരിപാടി നമ്മള് നടത്താം. ഡീറ്റെയിൽ ആയിട്ട് അതെ, അപ്പൊ അതൊക്കെ പാടെ നമ്മള് ഇന്ന് വെച്ചിട്ട് നമ്മളെന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പൊ എന്തായാലും കുറച്ച് എന്താ വൈറ്റ് ഡ്രസ് അല്ലേ? പിന്നെ നമുക്ക് ഇപ്പൊ കൊറോണ ഒക്കെ കാരണം നമ്മള് കുഞ്ഞുകൾക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ വാങ്ങി വാഷ് ചെയ്ത് വെക്കണല്ലോ, അപ്പൊ ഞങ്ങൾ അതൊക്കെ വാങ്ങണം. അപ്പൊ അത് രണ്ടു മൂന്ന് സാധനം വാങ്ങാണ്ട് പിന്നെ നമുക്ക് നന്ദനത്തിൽ നമ്മള് പോകണം, ബേബി ഷോപ്പിൽ പോകണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നാ പോയിട്ട് വരാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നേരെ ചെലപ്പോ ശരി. ഓക്കെ, നമ്മളിത് കുട്ടിക്കുള്ള ഡ്രസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വൈറ്റ് എടുക്കട്ടെ, കാണിച്ചു തരാം. സെറ്റിനടുത്ത് വാങ്ങാൻ പോവാ. ഈ കരിവള മറ്റേ കുട്ടിക്കല്ലോ, നമ്മള് ഇവ മുളക്കുള്ളതാണ്, അതൊക്കെ ഇവ മുളക്കാണ്, ഇത് മാത്രമല്ലേ. നമ്മൾ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ ചെപ്പശ്ശേരിയിൽ സ്വന്തം നമ്മളെ നന്ദനത്തിൽ വന്നിട്ടാണ്. കാലങ്ങളായിട്ട് ഇവിടുന്ന് പോവാത്ത നമ്മളെ പ്രിയ ചേച്ചിയാണ് എന്നൊക്കെ നമുക്ക് എടുത്തിരുന്നത്. ഓക്കെ, പ്രിയ ചേച്ചി ആയി പറയണോ? ഓക്കെ ചേച്ചി, കടയുടെ മുത്താട്ടോ. കാരണം ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ടിട്ട് ഈ കട ഈ ചെപ്പശ്ശേരി സ്കൂളിലേക്ക് വരുമ്പോൾ തൊട്ടേ ചേച്ചി ഇവിടെ ഉണ്ട്. അന്ന് തൊട്ടേ അതാണ് പൊന്നൂസ് ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ചെപ്പശ്ശേരി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെ അതെ, പൊന്നൂസിനെ ഞാന് കല്യാണം കഴിക്കുന്ന സമയത്ത് വള വാങ്ങാൻ വേണ്ടിട്ട് വടക്കന ആദ്യം വന്നെ. എന്താ ചെയ്യ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടിയായി. മിക്സർ കളർ വേണ്ടേ ചേച്ചി? അപ്പൊ ഒക്കെപ്പാടെ ഇതാവില്ലേ, ഒറ്റക്ക് ഒറ്റക്ക് മതി, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ ചിലപ്പോ ആകെപ്പാടെ സ്വീപ്പ് ആവും. നമ്മ കുറച്ച് ബലൂണുകളും കാര്യങ്ങളും എടുക്കാണ്ട് നമ്മളെ സുധാകരേട്ടൻ എവിടെയാ ചേച്ചി? ആൾക്ക് ചെറുതായിട്ട് പനി. ഓക്കെ,
ഗ്രീന് ഓറഞ്ച് പർപ്പിള് ബലൂൺ പാക്കറ്റുകളാണ് ഇതൊന്നും കാണിക്കാതെ. യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, മറ്റേ ഇതുണ്ട്, വയലറ്റ് ഉണ്ട്, പിന്നെ ഇത് ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ബ്ലൂ ഉണ്ട്. ഇതിന് പർപ്പിൾ കിട്ടിയില്ല. അതാ ചേച്ചി ആ പിങ്ക് ഇല്ലേ, പിങ്ക് എവിടെ? പിങ്ക് പർപ്പിള് വേണം, പർപ്പിള് ഞങ്ങളേ ഇത്രയും നേരം കടന്നത് ഇപ്പൊ കറങ്ങിയതല്ലേ, ആകെ ക്ഷീണിച്ചു. എന്നിട്ടിപ്പോ ഞങ്ങളൊരു സോഡ തറാത്ത് കുടിക്കുക. നമ്മളെ ചേച്ചിയുടെ കടയിൽ തന്നെ നമ്മളെ ചെപ്പശ്ശേരി ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കെ കാണിച്ചത് ഹൈസ്കൂൾ ഉണ്ടോ നേരെ മുന്നില്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് എടി ഞങ്ങളിപ്പോ അവിടെ നന്ദനത്തിലെ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിയില്ലേ, അപ്പൊ ആകെ ക്ഷീണിച്ചു. അപ്പൊ എന്നൊരു വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു. നമ്മളെ കോമഡി കണ്ടിട്ട് കാക്കടക്ക് ചിരിക്കുന്നു. കാക്ക ഒരു ആയി പറഞ്ഞേക്ക്. ആ ഓക്കെ ഏ, അപ്പൊ അങ്ങനെ ക്ഷീണിച്ചിട്ട് നമ്മള് വെള്ളം കുടിച്ച് ഇറങ്ങി കാശ്. ഇനി അടുത്തത് നമുക്ക് ലാമിയയിൽ നിന്ന് കയറണം കുറച്ച് സാധനം വാങ്ങണ്ട അവിടുന്ന്. ഓക്കെ നമ്മുടെ ചെപ്പശ്ശേരി സ്വന്തം ലാമിയ. പിന്നെ വൈറ്റ് കളർ നെറ്റ് എടുക്കുന്നത് കേട്ടോ. ഇത് എന്തിനാ ചെറിയല്ലേ, നമ്മളെ കുഞ്ചൂസിന്റെ ഇതെങ്ങനെ എന്തെങ്കിലും പറയടി, വയറിൽ കൂടെ കട്ടാനല്ലേ. ആ അതൊരു വെറൈറ്റി ആണ് ഞങ്ങൾ കാണിച്ചാൽ അവസാനം വീട്ടിൽ പോയിട്ട് കാണിച്ചറിയാം ഗൈസ്. ഓക്കെ പറഞ്ഞു. ആ നമ്മള് മറ്റേ മോം ടു ബിയിലെ അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. നമ്മളത് ശരിക്കും എവിടുന്ന് വാങ്ങാൻ കിട്ടും, പക്ഷെ ആ സാധനം നമുക്ക് ഇവിടെ പെട്ടെന്ന് കിട്ടാത്തോണ്ട് നമ്മളെ അജ്മൽ ബ്രോ നമുക്കത് സെറ്റാക്കി തരുന്നുണ്ട്. ഓക്കെ ഇതിനി ഇതിനുള്ളൊരു നെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കുഞ്ചൂസിന്റെ അരിയിൽ കട്ടുള്ളത്. ഇനി നമ്മളിതിനെ മേലെ സ്റ്റിക്കർ കൊട്ടിച്ച് സെറ്റാക്കും. ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതാ ടൗണിൽ പോയി. സത്യം പറഞ്ഞാൽ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അത് പിന്നെ അപ്പേക്കും അല്ലടി പിന്നെ നമ്മള് ശീജാനൊക്കെ പാടെ കണ്ടിട്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കലൊക്കെ പാടെ സ്വീപ്പായി അതാവാൻ മാറ്റി അതുകൊണ്ടാണ്. പിന്നില്ലേ ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങളൊന്ന് കാണിച്ചു തരാം എന്തൊക്കെ സാധനം വാങ്ങി. എന്നിട്ട് ഞാനൊരു വീഡിയോ വൈൻഡപ്പ് ആക്കട്ടെ. ഓക്കെ കേക്കല്ലേ. യാ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ഈ മുട്ടായി എങ്ങനെ ഗൈസ്? മുട്ടായിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു കുപ്പി അങ്ങനെ വാങ്ങി പോന്നു. തന്നെ പാടി പോന്നെ സാർ. കുഞ്ഞോക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പെണ്ണാണേ, ഓ എന്റെ പെണ്ണ് ചേച്ചിയുടെ പെണ്ണേ. അതാ സുന്ദരിയേ, ഒന്ന് ദിവസം പ്രൊമോഷൻ ഡ്രസ്സുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങള് ഒരു ചാക്കുണ്ട്. എന്താ അടി സാധനങ്ങളെ കൊണ്ടുവന്നുണ്ട്. കുഞ്ഞോടെ നോക്കി നോക്കി, ബലൂണും സാധനങ്ങളെ കൂടെ നോക്കി നോക്കി നോക്ക് എങ്ങനെയുണ്ട്. ഓക്കെ ആ എന്താണ്, ആ ഇത് എടുക്കണ്ട. ഇതെന്തറിയോ, ഇതാ വലയാണ് അന്റെ വയറിൽ കട്ടുള്ള വല. പക്ഷെ ഇത് നമ്മള് അല്ല ആ ഇതൊരു സാധനം, ഞാനൊരു വെറൈറ്റിക്ക് ഇല്ലാളിയാ സാധനം വാങ്ങാൻ കിട്ടില്ല. പിന്നെ എന്റെ ഒരു ബുദ്ധി പ്രകാരം ഉപയോഗിച്ചിട്ട് ആ അതാ ഈ ഇതുമ്പോ നമ്മള് ഞാൻ സാധനം ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ട് അയിമ അപ്പൊ റൗണ്ട് നമ്മള് അട്ടപ്പാട്ടി വെച്ച് ഉണ്ടാക്കി. ഇനി ഇതുമ്പോ സ്റ്റിക്കർ ഒട്ടിച്ചാ പോരെ, കറക്റ്റ് ആയില്ലേ? അത് നമ്മള് നമ്മള് സ്റ്റിക്കർ അടയിൽ പോലെ ഒട്ടിക്കാം. ഓക്കെ എന്നാ അതായത് ഇത് ഇത് ചുളുക്കണ്ട നേരെ വെക്കി. എല്ലാതും ഇവിടെ പറഞ്ഞ എല്ലാ കളറും വേണം. അപ്പോ ഇത്രയും ബലൂണോ നോക്കട്ടെ. അല്ല ഇവിടെ കളറ് വേണം പറഞ്ഞു ഓരോ പാക്കറ്റ് വാങ്ങി. ഇവിടെ ഇരുന്നോട്ടെ നമ്മുടെ മൾട്ടി കളർ അതെല്ലാ കളറും ഓരോ പാക്കറ്റ് വാങ്ങി. മൊത്തം 1000 ഉണ്ട് ഒരു ബലൂ, ഒരു പാക്കറ്റിൽ 100 ഇല്ല കേട്ടോ, വെറുതെ പറഞ്ഞ അതിലെ ആകെ എത്ര 10-30 40 ഉള്ളു. ഓക്കെ ഞാൻ അടുത്ത ബേബി ഷോപ്പ് അതെ ബേബി ഷോപ്പ് തീർക്ക്. അല്ല അത് കിടു ബേബിയുടെ അന്നവിടെ മറന്നുവെച്ചതാ കാര്യം. ഫുൾ കുട്ടിക്കുള്ള ഡ്രസ്സുകളാണ് ഗൈസ്. പിന്നെ ഒക്കെ കഴുകി വെക്കണം കേട്ടോ, അപ്പൊ അതിനും കൂടെ വേണ്ടിട്ട് ഹായ് കുട്ടി വരുന്നതിന് മുന്നേ വാങ്ങി വെക്കാൻ പാടില്ലാന്ന് പോട്ടെ. മാമന്റെ കുട്ടികളെ ഇരിക്കട്ടെ വിചാരിച്ചു. ഇത് സെയിം കിടൂനുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോ,
ഇത് സെയിം കിടു ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ബ്ലാക്ക് അതായത് വൈറ്റ് ആയിരുന്നു ഞാൻ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. കാര്യം കൊണ്ടുപോകാൻ വേണ്ടിട്ട് കലക്കി എടുത്തേക്കാം. അടുക്കി അല്ല ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അലക്കിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തായിരുന്നു. ഭയങ്കര ചെറുത് അല്ലേ, അതിന്റെ അടിയിലുണ്ടോ? മഞ്ഞ കളറ് ഒക്കെ ലൈറ്റ് കളർ ആട്ടോ, ലൈറ്റ് ഷെയ്ഡ് എടുത്തേക്കണത്. എടുക്കാൻ പറഞ്ഞായിരുന്നു. ഇനി എന്താ വാങ്ങി നമ്മള്? ഇതെന്താ ട്രൗസറോ? ടീഷർട്ട് തന്നെ. ഇടാവുള്ള കാര്യം. ആ ഇവര് ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം നാലെണ്ണം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഫുൾ കയ്യില് കേട്ടോ. ഇത്ര സാറ് വാങ്ങി. ഇനി കുറച്ച് മറ്റാ സാധനങ്ങളൊക്കെ നമ്മൾ നാളെ രാവിലെ പോയി കൊണ്ടുവരിക. സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ബാക്കി നാളെ നമ്മള് കുഞ്ചുശ്രീ ബേബി ഷവർ ആണ്. അപ്പൊ എന്തായാലും ഓക്കെ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ചാച്ചാ.